വ്യാജമരുന്നുകൾ വിപണിയിൽ സുലഭം. സംസ്ഥാനത്ത് വ്യാപകമായ തോതിൽ വ്യാജമരുന്നുകൾ എത്തുന്നു. പ്രമുഖ കമ്പനികളുടെ അതേ ബ്രാൻഡിൽ തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധമാണ് വ്യാജന്മാരുടെ വരവ്. തമിഴ്നാടും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില സബ് സ്റ്റോക്കിസ്റ്റുകൾ വഴിയാണ് ഈ വ്യാജന്മാർ കേരളത്തിലെ വിപണിയിലെത്തുന്നതെന്ന് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി. ഒറിജിനലിനെ വെല്ലുന്ന വ്യാജൻ കേരള വിപണിയിലേക്ക് എത്തുന്നത് വ്യാജമരുന്നുകളോ? സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മരുന്ന് വിൽക്കുന്ന കമ്പനിയായ സൺഫാർമയുടെ കേരളത്തിൽ നിന്നുള്ള കഴിഞ്ഞ വർഷത്തെ വരുമാനം 60 കോടി രൂപ. ഈ വർഷം അത് 5 മുതൽ 10% വരെ കുറഞ്ഞു. ഇങ്ങനെ 5 കോടി രൂപ മുതൽ 10 കോടി രൂപ വരെയാണ് പല പ്രമുഖ മരുന്ന് കമ്പനികളുടെയും വാർഷിക നഷ്ടം. കമ്പനികളുടെ കണക്കിൽ 9000 കോടി രൂപയുടെ ബിസിനസ് ഒരു വർഷം നടക്കണം. എന്നാൽ അതിപ്പോൾ 7500 കോടിയിലും താഴെയാണ്. നമ്മുടെ സ്റ്റോക്കിസ്റ്റുകൾക്ക് ലക്ഷങ്ങളുടെ റിഡക്ഷനാണ് മാസം മാസം വരുന്നത്. അത് വർഷമാകുമ്പോഴത്തേക്കും. പക്ഷേ ഇതേ മരുന്നുകളുടെ വിൽപ്പനയ്ക്ക് കുറവൊന്നുമില്ലെന്ന് മെഡിക്കൽ സ്റ്റോറുകാരുടെ സാക്ഷ്യം. ബ്രാൻഡ് കമ്പനീസിന്റെ മരുന്നുകൾ ധാരാളം വരുന്നുണ്ട്. പക്ഷേ വിപണി ഇപ്പോൾ ഈ സ്റ്റോക്കിസ്റ്റുകളുടെ അവരുടെ ടേൺ ഓവറിൽ വ്യത്യാസം വരുന്നുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന മരുന്നുകളിലും ചിലപ്പോൾ ഇങ്ങനെ ഉള്ള വ്യാജ ഇതുകൾ വരണുണ്ടോ എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു സംശയമുണ്ട്, ആശങ്കയില്ലാതില്ല. പിന്നെ എങ്ങനെയാണ് കമ്പനികൾ വഴിയല്ലാതെ ബ്രാൻഡഡ് മരുന്നുകൾ വിപണിയിലെത്തുന്നത്? ഈ അന്വേഷണമാണ് വ്യാജമരുന്നുകളുടെ കുത്തൊഴുക്കിന്റെ ഉറവിടവും വഴിയും വ്യക്തമാക്കിയത്. ഹൃദ്രോഗം, രക്തസമ്മർദ്ദം തുടങ്ങി ജീവിതശൈലി രോഗങ്ങളുടെ മരുന്നുകളും പനിക്കുൾപ്പെടെ ഉപയോഗിക്കുന്ന മരുന്നുകളിലുമാണ് വ്യാജന്റെ വിളയാട്ടം. അംഗീകൃത സ്റ്റോക്കിസ്റ്റുകളല്ലാത്തവരാണ് ഇവ എത്തിക്കുന്നത്. നാഗർകോവിൽ, മധുര, കോയമ്പത്തൂർ, കാൺപൂർ, ദില്ലി, ആഗ്ര എന്നിവിടങ്ങളിലാണ് ഇവരുടെ ആസ്ഥാനം. തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുന്ന ചില സബ് സ്റ്റോക്കിസ്റ്റുകൾ വഴിയാണ് കേരളത്തിലെ ചില മരുന്നുകടകളിലേക്ക് വൻതോതിൽ മരുന്നുകൾ എത്തുന്നതെന്ന് ഡ്രഗ്സ് കൺട്രോളർ വിഭാഗം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. കമ്പനികളുമായി ബന്ധമില്ലാത്ത സ്റ്റോക്കിസ്റ്റുകളാണെന്ന് കണ്ടെത്തിയ മധുര ആസ്ഥാനമായ ശ്രീ മുത്തുമീന, നാഗർകോവിലിലെ സതേൺ ഏജൻസി, കോയമ്പത്തൂരിലെ ശ്രീകുമരൻ മെഡിക്കൽസ്, തിരുനെൽവേലിയിലെ യക്കായി ലൈഫ് സയൻസ് എന്നിവിടങ്ങളിലേക്കായിരുന്നു ഞങ്ങളുടെ യാത്ര. മരുന്നെടുത്താൽ ലക്ഷങ്ങളുടെ ലാഭമാണ് മോഹന വാഗ്ദാനം. കമ്പനി നൽകുന്നതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് എത്ര വേണമെങ്കിലും മരുന്ന് റെഡി. ചില പ്രമുഖ കമ്പനികളുടെ സ്റ്റോക്കിസ്റ്റുകൾ അല്ലാതെ തന്നെ വിലക്കുറവിൽ മരുന്ന് എത്തിച്ചു നൽകാനാകുമെന്ന ഉറപ്പും, ഡിസ്കൗണ്ട് കച്ചവടം നടത്തിയാലും ലാഭം നേടാനാകുമെന്ന ഉപദേശവും ഫ്രീ ആയി കിട്ടി. പത്ത് ശതമാനമാണ് കമ്പനി മൊത്തവിതരണ സ്റ്റോക്കിസ്റ്റുകൾക്ക് നൽകുന്ന ലാഭം. റീറ്റെയിൽ വ്യാപാരികൾക്ക് കിട്ടുമ്പോൾ 20%. എന്നാൽ അംഗീകാരമില്ലാത്ത സബ് സ്റ്റോക്കിസ്റ്റുകൾ വഴി മരുന്നുകൾ എത്തുമ്പോൾ ഇതിന്റെ ഇരട്ടിയിലേറെ ലാഭം ഉറപ്പിക്കാം. GST അടിസ്ഥാനത്തിൽ എവിടെ നിന്ന് വേണമെങ്കിലും മരുന്നെടുക്കാമെന്ന പഴുതിലൂടെയാണ് ഗുണമേന്മ ഉറപ്പാക്കാനാകാത്ത ഈ വ്യാജ മരുന്നുകൾ കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. പ്രമുഖ കമ്പനികളുടെ ബ്രാൻഡഡ് മരുന്നുകൾ ഇത്രയധികം വില കുറച്ച് വിൽക്കണമെങ്കിൽ അതിൽ വ്യാജനെത്തണം. അങ്ങനെയായാൽ ഈ മരുന്നുകൾ എത്ര വില കുറച്ച് വിറ്റാലും ഒരു വ്യാപാരിക്കും ഒരു നഷ്ടവും ഉണ്ടാകില്ല. നഷ്ടം വിശ്വസിച്ച് മരുന്ന് വാങ്ങിക്കഴിക്കുന്ന രോഗികൾക്കു മാത്രം. ക്യാമറാമാൻ അക്ഷയ്ക്കൊപ്പം PR പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്.